എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഹാൻഡ് ടാപ്പിനെ കുറിച്ചും റഞ്ചസിനെ കുറിച്ചുമാണ് ഇന്ന് പറയുന്നത്. ഹാൻഡ് ടാപ്പ് എന്ന് പറയുന്നത് ഇൻ്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ടാപ്പുകൾ പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത് ഹൈ കാർബൺ സ്റ്റീലിലോ ഹൈ സ്പീഡ് സ്റ്റീലിലോ ആണ്. ഈ ടീത്തിൻ്റെ ഭാഗം ഹാർഡൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കട്ടിംഗ് എഡ്ജസ് ഫോം ചെയ്യാൻ വേണ്ടിയാണ് ഈ ത്രെഡഡ് പോർഷനിൽ ഫ്ലൂട്ട്സ് കട്ട് ചെയ്തിരിക്കുന്നത്. ഷാങ്കിൻ്റെ എൻഡ് ഭാഗം സ്ക്വയർ ഷേപ്പാണ്. ഇത് ടാപ്പിനെ ഹോൾഡ് ചെയ്യാനും കറക്കാനും വേണ്ടിയാണ്. ടാപ്പിൻ്റെ എൻഡ് ഭാഗം ചാംഫർ ചെയ്തിട്ടുണ്ട്. ഇതിനെ ടാപ്പർ ലീഡെന്നാണ് പറയുന്നത്. ഈ ചാംഫർ ചെയ്ത ഭാഗത്തിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് ടാപ്പിനെ കറക്റ്റായിട്ട് വർക്കിലേക്ക് അലൈൻ ചെയ്യാനും സ്മൂത്തായിട്ട് ത്രെഡ് സ്റ്റാർട്ട് ചെയ്യാനുമാണ്. ടാപ്പിൻ്റെ ഷാങ്കിൽ, ടാപ്പിൻ്റെ സൈസ്, ഏത് ടൈപ്പ് ത്രെഡാണ്, പിച്ച് ഓഫ് ത്രെഡ്, ഡയമീറ്റർ ഓഫ് ടാപ്പിംഗ് ഹോള് തുടങ്ങിയവ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഹാൻഡ് ടാപ്പുകൾ പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പാണുള്ളത്. ഫസ്റ്റ് ടാപ്പ് അഥവാ ടാപ്പർ ടാപ്പ്, സെക്കൻഡ് ടാപ്പ് അഥവാ ഇൻ്റർമീഡിയറ്റ് ടാപ്പ്, പ്ലഗ് അഥവാ ബോട്ടമിംഗ് ടാപ്പ്. അപ്പോൾ ഈ കാണുന്നതാണ് ഫസ്റ്റ് ടാപ്പ്. ഫസ്റ്റ് ടാപ്പിൻ്റെ ടാപ്പർ ആംഗിൾ എന്ന് പറയുന്നത് 4 ഡിഗ്രിയാണ്. ഇത് സെക്കൻഡ് ടാപ്പ്. സെക്കൻഡ് ടാപ്പിൻ്റെ ടാപ്പർ ആംഗിൾ എന്ന് പറയുന്നത് 10 ഡിഗ്രിയാണ്. ഇനി പ്ലഗ് ടാപ്പിൻ്റെത് 20 ഡിഗ്രി ടാപ്പർ ആംഗിളാണ്. ടാപ്പർ ടാപ്പ് അഥവാ ഫസ്റ്റ് ടാപ്പ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ത്രെഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ലാസ്റ്റുള്ള ബോട്ടമിംഗ് അഥവാ പ്ലഗ് ടാപ്പ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ത്രെഡ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയാണ്. പ്രധാനമായിട്ട് ഈ ബ്ലൈൻഡ് ഹോൾസിൻ്റെ എൻഡ് വരെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയാണ് പ്രധാനമായും. അടുത്തത് ടാപ്പ് റെഞ്ചസ് ആണ്. ടാപ്പ് റെഞ്ചസ് ഉപയോഗിക്കുന്നത് ഹാൻഡ് ടാപ്പിനെ കൃത്യമായി ഹോളിലേക്ക് അലൈൻ ചെയ്ത് ത്രെഡ് ചെയ്യാൻ വേണ്ടിയാണ്. ടാപ്പ് റെഞ്ചസ് ഡിഫറൻറ്റ് ടൈപ്പിലുണ്ട്. ഡബിൾ എൻഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റെഞ്ച്, ടി ഹാൻഡിൽ ടാപ്പ് റെഞ്ച്, സോളിഡ് ടൈപ്പ് ടാപ്പ് റെഞ്ച്. അപ്പോൾ ഇവിടെ കാണുന്നത് ഡബിൾ എൻഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റെഞ്ചാണ്. ഇതിനെ ബാർ ടൈപ്പ് ടാപ്പ് റെഞ്ച് എന്നും പറയാറുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ടാപ്പ് ഡ്രിൽ സൈസ്. ടാപ്പ് ഉപയോഗിക്കുന്നതിന് മുമ്പ് വർക്ക് പീസിൽ ഓരോ ടാപ്പിനും അനുസരിച്ച് ഡ്രില്ല്, ഹോൾ ഡ്രില്ല് ചെയ്യേണ്ടതുണ്ട്. ISO മെട്രിക് ത്രെഡ് ടാപ്പ് ചെയ്യുമ്പോൾ വേണ്ട ഡ്രിൽ സൈസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ടാപ്പ് ഡ്രിൽ സൈസ് ഇസ് ഈക്വൽ ടു മേജർ ഡയമീറ്റർ മൈനസ് പിച്ച്. ഇപ്പോൾ ഒരു M10 ടാപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് പിച്ച് എന്ന് പറയുന്നത് 1.5 mm ആണ്. അപ്പോൾ ടാപ്പിൻ്റെ ഡ്രിൽ സൈസ് എന്ന് പറയുന്നത് 10 - 1.5 = 8.5 mm. നമ്മൾ ഡ്രില്ല് ചെയ്യേണ്ട ഹോളിൻ്റെ സൈസ് എന്ന് പറയുന്നത് 8.5 mm ആണ്. ഇനി നമുക്ക് ഒരു വർക്ക് പീസിൽ നമുക്കൊന്ന് ഡ്രില്ല് ചെയ്ത് ടാപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഡ്രില്ലിംഗ് മെഷീനിൽ 8.5-ൻ്റെ ഒരു ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് ഒരു ഹോൾ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിലവിലിപ്പോൾ ഒരു പൈലറ്റ് ഹോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതിനൊരു 8.5 mm ഡ്രിൽ ബിറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഡ്രില്ല് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ടാപ്പ് ചെയ്യാനായിട്ട് ഡ്രില്ല് ചെയ്യുമ്പോഴത്തേക്ക് വർക്ക് പീസിലേക്ക് ഡ്രില്ല് വളരെ സ്ലോയിൽ മാത്രമേ ഫീഡ് ചെയ്യാവുള്ളൂ. കാരണം നമുക്ക് ഫിനിഷായിട്ടുള്ള ഒരു സർഫസ് കിട്ടിയാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ സ്ലോയിൽ ഫീഡ് ചെയ്ത് വേണം വർക്ക് ഡ്രില്ല് ഫിനിഷാക്കാൻ. ഒരു വർക്ക് പീസിൽ ടാപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ടാപ്പ് വർക്ക് പീസിലേക്ക് വയ്ക്കുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് അലൈൻ ചെയ്ത് വയ്ക്കുക. ചരിഞ്ഞു പോകരുത്, അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിഞ്ഞു പോകരുത്. അങ്ങനെ വെച്ച് നമ്മൾ ഫസ്റ്റ് ടാപ്പ് കൊണ്ട് പതുക്കെ ക്ലോക്ക് വൈസിൽ കറക്കുക. ചരിയാതെ അലൈൻ ചെയ്ത് കറക്കണം. ആദ്യം വളരെ കെയറായിട്ട് ചെയ്യണം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് വെക്കണം. ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് സ്മൂത്തായിട്ട് കട്ട് ചെയ്യാനും പിന്നെ അതിനൊക്കെ നമ്മുടെ ചിപ്പ്
താഴോട്ട് പോകാനും വേണ്ടിയാണ്. പിന്നെ ഇതിന് അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഒരു റൊട്ടേഷൻ ഏകദേശം ഒരു എത്ര കറക്കുന്നോ അതിനേക്കാളും കൂടുതൽ ഇത് റിവേഴ്സിലൂടെ കറക്കണം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഇതൊരു കാൽഭാഗം ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് അതിൽ കൂടുതൽ പുറകിലേക്ക് എടുക്കുക, കാരണം ആ ചിപ്പ് റിമൂവ് ചെയ്ത് മാറാൻ വേണ്ടിയാണ്. അടുത്തൊരു കാൽഭാഗം കറക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ കൂടുതൽ റിവേഴ്സിൽ പോവുക. സോഫ്റ്റ് മെറ്റലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കറക്കാം, ഹാർഡ് മെറ്റലിൻ്റെ ഹാർഡ്നെസ് അനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് സ്ലോയിലേ ചെയ്യാവുള്ളൂ, ഫാസ്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാപ്പ് ഒടിയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഏകദേശം ത്രെഡായി കഴിഞ്ഞു, നമ്മൾ സെക്കൻഡ് ടാപ്പും പ്ലഗ് ടാപ്പും ഉപയോഗിച്ച് ഇതിനെ ഫിനിഷ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പ്ലഗ് ടാപ്പ് അഥവാ ബോട്ടം ടാപ്പ് വെച്ച് ഇത് ഫിനിഷ് ചെയ്യാണ്. നമ്മൾ ഫസ്റ്റ് ടാപ്പ് സെക്കൻഡ് ടാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇത് വളരെ സ്മൂത്തായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ത്രെഡ് ഫിനിഷായിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിലവിൽ M10 ഒരു ടാപ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ടാപ്പിലേക്ക് M10 ഒരു ബോൾട്ട് നമ്മൾ ഇട്ട് നോക്കുകയാണ്. അപ്പോൾ ഇതൊരു M10 ബോൾട്ടാണ്. ഇപ്പോൾ അത് വളരെ സ്മൂത്തായിട്ട് തന്നെ നമ്മൾ ടാപ്പ് ചെയ്ത ഭാഗത്തേക്ക് ഇറക്കുവാണ്, നല്ല സ്ട്രോങ് ആയിട്ട്. ടാപ്പിങ്ങിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്, അപ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് നമ്മുടെ ഡ്രില്ല് നല്ല ഫിനിഷായിട്ട് സ്മൂത്തായിട്ടും ചെയ്യുക. റഫാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ത്രെഡും അതിനൊക്കെ റഫായി പോവും. അപ്പം വളരെ സ്മൂത്തായിട്ട് ഡ്രില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ ടാപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ തന്നെ ഇത് കറക്റ്റ് അലൈൻ ചെയ്ത് പോകണം. ഞാൻ ചരിഞ്ഞു പോകാൻ പോലെ ഒരു സൈഡിലേക്കും ചരിയാതെ കറക്റ്റ് അലൈൻ ചെയ്ത് വളരെ സ്മൂത്തായിട്ട് തന്നെ ചെയ്യുക. ആദ്യം ഫസ്റ്റ് ടാപ്പ് തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ടാപ്പർ ടാപ്പ് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ വർക്ക് നമുക്ക് കറക്റ്റ് ഫിനിഷ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഹാൻഡ് ടാപ്പിനെ കുറിച്ചും റെഞ്ചസിനെ കുറിച്ചും ഈ ടാപ്പിംഗ് ഓപ്പറേഷനെക്കുറിച്ചും മനസ്സിലായെന്ന് വരുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.